മലയാള സിനിമാ രംഗത്ത് ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു എന്ന പരാതികളും വിമർശനങ്ങളും ഈയിടെ ശക്തമാണ് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയകളുടെ പ്രവർത്തനം അധികമാണ് എന്ന് പോലീസ് തന്നെ വെളിപ്പെടുത്തുന്നുമുണ്ട് അണീറക്കാർക്ക് ശല്യം വരുത്തുന്ന രീതിയിൽ നടന്മാർ ലഹരി ഉപയോഗവുമായി മുന്നോട്ട് പോകുന്നത് പൂർണമായും സിനിമാ വ്യവസായത്തെ തന്നെ ബാധിക്കുകയാണ് പരസ്യമായി പ്രതികരിച്ച് അണിയറ പ്രവർത്തകർ രംഗത്ത് വന്നതോടെ ലഹരി ഉപയോഗിക്കുന്ന പല നടന്മാരും പെട്ടിരിക്കുകയാണ് ഇതിനിടെ പോലീസ് നടത്തിയ പരിശോധനയിൽ മൂവായിരത്തിലധികം ക്യാരിയർമാരുടെ നമ്പർ കണ്ടെത്തുകയും അതിൽ മുന്നൂറ് പേരെ ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ പോലീസ് ഉൾപ്പെടെ ഞെട്ടിപ്പോയ ഒരു രഹസ്യം എന്തെന്നാൽ ഈ പറയുന്ന ക്യാരിയേഴ്സിനെ കൂടുതലും കോൺടാക്ട് ചെയ്തിട്ടുള്ളത് സിനിമാക്കാർ തന്നെയാണ് മലയാള സിനിമയിലെ പ്രമുഖരായ നടന്മാർ പ്രത്യേകിച്ച് യുവതാരങ്ങൾ പൂർണ്ണമായും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന സംശയത്തെ ബലപ്പെടുത്തുന്നതാണ് ഇത്തരം ഡോക്യുമെൻ്റുകൾ ഇതിനിടെയാണ് നടൻ ടിനി ടോം തുറന്ന പ്രതികരണവുമായി രംഗത്തെത്തുന്നത് തൻ്റെ മകന് ഒരു പ്രമുഖ നായകനടൻ്റെ മകനായി അഭിനയിക്കാനുള്ള അവസരം വന്നിരുന്നു എന്നും എന്നാൽ അതിന് വിടേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നും ടിനി വ്യക്തമാക്കി മകനെ അഭിനയിക്കാൻ വിടില്ല എന്ന് വാശി പിടിച്ചത് തൻ്റെ ഭാര്യ തന്നെയാണെന്ന് ടിനി വെളിപ്പെടുത്തിയിരുന്നു ലഹരി ഉപയോഗിക്കുന്ന നായകനടൻ്റെ മകനായി തൻ്റെ മകനെ അഭിനയിക്കാൻ വിടില്ല എന്ന തീരുമാനം ശക്തമായിരുന്നെന്നാണ് ടിനി വെളിപ്പെടുത്തുന്നത് അടുത്തിടെ ഒരു നടനെ കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പല്ല് ദ്രവിച്ചിരിക്കുകയാണ് ലഹരി ഉപയോഗിച്ച് ഉപയോഗിച്ച് പല്ല് ദ്രവിച്ചെങ്കിലും ലഹരിയുടെ പിൻബലത്തിൽ ഇപ്പോഴും അദ്ദേഹം നന്നായി അഭിനയിക്കുന്നു എന്നാണ് ടിനി വെളിപ്പെടുത്തിയത് ഇത്തരത്തിലുള്ള സിനിമാക്കാരുടെ തന്നെ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചയാവുന്നത് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയകൾ ക്ലയൻസാക്കി വച്ചിരിക്കുന്നത് കൂടുതലും സിനിമാ നടന്മാരെ തന്നെയാണ് അതുകൊണ്ട് തന്നെ സിനിമയുടെ മൊത്തം മേക്കിങ്ങിനെ ഇത് കാര്യമായി ബാധിക്കുന്നുമുണ്ട് ശ്രീനാഥ് ഭാസി ഉൾപ്പെടെയുള്ള നടന്മാർ അമ്മയിൽ അംഗത്വം ചെന്ന് ചോദിച്ചെങ്കിലും അമ്മ പല അപേക്ഷകളും തൽക്കാലം ഹോൾഡ് ചെയ്തിരിക്കുകയാണ് അമ്മയിലേക്കുള്ള അംഗത്വം പോലും ഇനി പൂർണ്ണമായ പരിശോധനയ്ക്ക് ശേഷം മാത്രം മതി എന്നാണ് അമ്മ തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഈയിടെ അമ്മയുടെ ഭാരവാഹികളുള്ള ഒരാളായ ബാബുരാജിൻ്റെ വെളിപ്പെടുത്തലും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു ഒരു പ്രമുഖ നടൻ്റെ കാറിൻ്റെ അരികിൽ വരെ അന്വേഷണവുമായി എത്തിയിരുന്നു എന്നാണ് ബാബുരാജ് പ്രതികരിച്ചത് എന്നാൽ ഇത് ഏത് നടനാണെന്ന് ഇതുവരെയും വ്യക്തമല്ല പല്ല് അവസ്ഥയിൽ ഇനി പിന്നീട് പൊടിയാൻ പോകുന്നത് എല്ലായിരിക്കുമെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് സിനിമാ സെറ്റുകളിൽ എക്സൈസ് പരിശോധനകളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല എന്ന വിമർശനങ്ങളും രംഗത്തുണ്ട് ഏതു തന്നെയാണെങ്കിലും സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ കാര്യമായ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് സിനിമാ ലൊക്കേഷനിലെ ലഹരി മരുന്നിൻ്റെ ഉപയോഗം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും വിശേഷങ്ങളും ആദ്യമറിയാൻ ബെൽബട്ടൺ കൂടി അമർത്തുക